ഓച്ചിറയിൽ വിസ്മയം തീർത്ത് 28-ാം ഓണാഘോഷം. ഓണാട്ടുകരയുടെ വിശ്വാസവും സംസ്കാരവും വിളിച്ചോതിയ കാളകെട്ട് മഹോത്സവം വർണ്ണാഭമായി. കൈവെള്ളയിൽ ഒതുങ്ങുന്ന കുഞ്ഞിക്കാളകൾ മുതൽ 62 അടി ഉയരമുള്ള കാളക്കൂറ്റന്മാർ വരെയാണ് പടനിലത്ത് എത്തിയത്. ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലാണ് നന്ദികേശന്മാരുമായി ഭക്തർ ഓച്ചിറ പടനിലത്തെത്തിയത്. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിൽ നിന്നായി 200-ഓളം നന്ദികേശന്മാരാണ് ക്ഷേത്രത്തിൽ അണിനിരത്. പണ്ടുകാലത്ത് ചിങ്ങമാസത്തിലെ കൊയ്ത്തിനു ശേഷം കർഷകർ നന്ദി സൂചകമായി കെട്ടുകാളകളുമായി പരബ്രഹ്മത്തെ കാണാൻ വന്നു എന്നാണ് ഐതിഹ്യം. രാവിലെ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണം നടത്തിയാണ് കാളകൾ ക്ഷേത്രത്തിലെത്തിയത്. സ്ത്രീകളുടെ കൂട്ടായ്മയിലും കുട്ടികളുടെ കൂട്ടായ്മയിലും കെട്ടുകാഴ്ചകൾ അണിനിരന്നു. 62 അടി ഉയരമുള്ള ഞെക്കനാൽ പടിഞ്ഞാറക്കരയുടെ വിശ്വപ്രജാപതി കാലഭൈരവനാണ് വീരത്തിൽ രാജാവ്. തൊട്ടുപിറകിലായി 55 അടി ഉയരവുമായി മാമ്പ്രക്കന്നയുടെ ഓണാട്ടുകതിരവനും ഒപ്പമുണ്ട്. കൈവെള്ളയിൽ ഒതുങ്ങുന്ന നന്ദികേശൻ, സ്വർണം പൂശിയ നന്ദികേശൻ, വെള്ളിയിൽ തീർത്ത നന്ദികേശൻ, അങ്ങനെ നീളുന്നു വ്യത്യസ്തത. ജനലക്ഷങ്ങൾ നിറഞ്ഞു നിന്ന പടനിലത്തേക്ക് 3 മണിയോടെയാണ് കെട്ടുകാളകൾ എത്തിത്തുടങ്ങിയത്. നേരത്തെ തന്നെ നൽകിയ നമ്പർ പ്രകാരമാണ് നന്ദികേശന്മാരെ ക്ഷേത്ര മൈതാനത്ത് അണിനിരത്തിയത്. രാത്രി 9 മണിയോടെ എഴുന്നള്ളത്തെത്തിയാണ് നന്ദികേശന്മാരെ സ്വീകരിച്ചത്. കൊല്ലം.